നമസ്തേ. അടുത്തിടെ റിലീസാകുന്ന വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിൻ്റെ അണിയറ ശില്പികളാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സംവിധായകൻ നാദിർഷയും തിരക്കഥാകൃത്ത് റാഫിയുമാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. നാദിർഷ റാഫി കൂട്ടുകെട്ടിലെ ആദ്യ ചിത്രമെന്ന പ്രത്യേകതയും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിക്കുണ്ട്. നമസ്കാരം. നമസ്കാരം. ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളോടൊക്കെ കഥ പറയുന്ന പോലെ പണ്ട് പണ്ടൊരു കാലത്ത് എന്നൊക്കെ തോന്നുന്നു. എന്താണ് ആ പേരിൻ്റെ പിന്നിലെ ഒരു ആ പേരിലോട്ട് വന്നത്, എങ്ങനെയാണ്? ആ ശരിക്കും വേറൊരു പേരായിരുന്നു ഇതിൽ. കാരണം നമ്മൾ ഇതിൻ്റെ ലോഞ്ച് നടത്തിയപ്പോൾ എൻ്റെ സ്വിച്ച് ഓണൊക്കെ നടക്കുമ്പോൾ എൻ്റെ പേര് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് സംഭവം നടന്ന രാത്രിയിൽ നിന്നായിരുന്നു. അപ്പോൾ അതിനായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു രണ്ട് സിനിമകൾ അത്തരം പേരിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേര് മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ പല പേരുകളും ആലോചിച്ചു. അതിൽ നാദർഷ എന്നെ സജസ്റ്റ് ചെയ്ത പേരാണിത്, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറഞ്ഞിട്ട്. കാരണം കൊച്ചി നഗരത്തിൽ ഒരു രാത്രി കുറേ ക്രൈംസ് നടക്കുന്നുണ്ട്. ഒരേ ഒരു രാത്രിയിൽ അതിൽ കൊലപാതകങ്ങളുണ്ട്, മോഷണമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്, ആ ഒരു രാത്രിയിലെ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ മൊത്തം ഉള്ളത്. അതിൽ ഈ തട്ടുകൾ നടത്തുന്ന ഒരാൾ മുതൽ ഒരു സിനിമാ നടൻ വരെയുള്ള പല മേഖലകളിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഇവരൊക്കെ ഈ ക്രൈമിലൂടെയാണ് കണക്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനത്തെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയ്ക്ക് ഇങ്ങനെ സംഭവം നടന്ന രാത്രി എന്നുള്ള പേരായിരുന്നു കുറേ കൂടി ആപ്റ്റായിട്ടുള്ള പേര്. പക്ഷേ അതിൻ്റെ സിമിലർ ഇതിലുള്ള ഇപ്പം നടന്ന സംഭവം എന്നിട്ടൊരു സിനിമ റിലീസാവുന്നുണ്ട്. പിന്നെ നിലാവുള്ള രാത്രിയിൽ നിന്നിട്ടൊരു സിനിമ വന്നു. പക്ഷേ അതിലും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു പഞ്ചിങ് ഇതാന്ന് തോന്നുന്നു. കാരണം സംഭവം നടന്ന രാത്രിയിൽ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും രാത്രിയിൽ എന്തോ സംഭവം. അപ്പോൾ അങ്ങനെ അത് മാറ്റണം തീരുമാനിച്ചപ്പോഴാണ് ഇങ്ങനെ നാദിർഷ സജസ്റ്റ് ചെയ്തൊരു പേരാണിത്. അങ്ങനെയാണ് ഈ പേരിലേക്ക് വരുന്നത്. നാദിർഷ എവിടെയോ പറഞ്ഞത് ഞാൻ വായിച്ചിരുന്നു, ഇരുട്ടിൻ്റെ ഇരുട്ടിലും പലതും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരുട്ടിൽ സംഭവിക്കുന്ന ഒരു കഥയായിട്ടാണ് ഇത് വരുന്നത്. അത് പലതും പുറത്തറിയാറില്ല. അപ്പം പകല് മാത്രമല്ല ജീവിതം, ഇരുട്ടിലും ജീവിതമുണ്ട് എന്ന്. അല്ല, ഞാനായിട്ട് പറഞ്ഞതല്ല, ശരിക്കും അത് നമ്മുടെ കഥയിലുള്ള ഒരു മാറ്ററാണ്. അതായത് ഒരു രാത്രിയിൽ സാധാരണഗതിയിൽ പലപ്പോഴും നമ്മൾ പുറം ലോകം അറിയുന്നത് പിറ്റേ ദിവസം പത്രങ്ങളിലൂടെയും ടി വികളിലൂടെയൊക്കെയാണ്. പല അങ്ങനത്തുള്ള പല മാറ്ററുകളും നേരിട്ട് കാണാൻ വിധിക്കപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, കുറേ കഥാപാത്രങ്ങൾ. അതായത് രാത്രിയിൽ ജീവിക്കുന്ന കുറേ, ഇപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ല, തട്ടുകടക്കാർ തൊട്ട് സാധാരണക്കാർ, ആ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് രാത്രി ടാക്സി ഓടിക്കുന്ന ആൾക്കാർ, ഓട്ടോറിക്ഷക്കാർ, പിന്നെ അങ്ങനെയുള്ളവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ഒരു ക്രൈം, അതിനകത്തൊരു സിനിമാ നടൻ വരെ ഉൾപ്പെടുന്നു യാദൃശ്ചികമായിട്ട്. അതെങ്ങനെയെന്നുള്ളത്, അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു സിനിമാ നടനും ഒരു ടാക്സി ഡ്രൈവറും ഒരു പെൺകുട്ടിയും ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് സിനിമ. അവർ പലരും തന്നെ ഇതുപോലുള്ള പല സംഭവങ്ങൾക്കും ദൃക്സാക്ഷികളാകാറുണ്ട്. അല്ല, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാർ ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ പെടാറുണ്ട്. അപ്പോൾ ഇതൊരു ഒരു ദിവസത്തെ കഥയാണ്? അല്ല, ഒരു ദിവസത്തെ കഥയല്ല. ഒരു രാത്രിയിൽ സംഭവിക്കുന്ന ആ സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതും അതിനുശേഷം എന്ത് നടന്നു എന്നുള്ളതുമാണ് കഥ. അതുപോലെ തന്നെ ഈ നാദിർഷയും റാഫിയും കൂട്ടുകെട്ട്, ഇത് കുറേ നേരത്തെ സംഭവിക്കേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇത്രയും വൈകി ആണിപ്പോൾ വരുന്നത്. എന്തായാലും ആളുകൾക്ക് വളരെ, അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയുണ്ട്. എന്താണ് നിങ്ങൾ ഒന്നിക്കാൻ ഇത്ര വൈകിയത്? അതെന്താ വെച്ചാൽ, നാദിർഷ ഡയറക്ടറായതിനു ശേഷം ഞാൻ വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അതിൽ തിരക്കഥ വേറെ ഇത് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റല്ല, ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അതിന് ഒരു രണ്ട് വർഷത്തിലും മേളായിട്ടുണ്ടായിരുന്നു. ഈ റാഫിക്ക, റാഫിക്കയുടെ ഇതിൽ റാഫിക്ക എഴുതുന്ന സ്ക്രിപ്റ്റുകൾ റാഫിക്കാൻ ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ റാഫിക്കാനെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ കാണുമ്പോൾ ചോദിക്കും, ഇക്കടെ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് പ്രൂവ് ചെയ്ത ആൾക്കാരാണ്, നമുക്ക് നല്ല ധൈര്യമാണ്. ഇക്കടെ ഒരു സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം, അപ്പോൾ റാഫിക്ക അതിനെന്താ കുഴപ്പമില്ല, നമുക്ക് ആലോചിക്കാം എന്ന് പറയും. അപ്പോൾ അങ്ങനെ പിന്നെ വന്നപ്പോൾ റാഫിക്ക സ്ക്രിപ്റ്റ് എഴുതി വേറെ ആൾക്കാർ ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ അപ്പോൾ കുറച്ചുകൂടി എനിക്ക് ധൈര്യമായി, ഇനി കുറച്ചുകൂടി ഒന്ന് ചെന്ന് ചോദിക്കാനുള്ള ഫ്രീഡം ഉണ്ടെന്ന്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് സൈലക്സ് അബ്രഹാം എന്ന് പറയും, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റാഫിക്ക് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈലക്സ് വന്നിട്ട്, അതൊരു അസോസിയേറ്റ് ഡയറക്ടറാണ്. അതെ. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ്. റാഫിക്കയുടെ എൻ്റെയും അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം പല രണ്ട് സിനിമകളിലായിട്ട്. റാഫിക്കയുടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എനിക്ക് ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഒരാഗ്രഹം വെച്ചിട്ട് കിടക്കുന്ന സമയത്ത് റാഫിക്കാരൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നു, റാഫിക്കാരൻ്റെ ഡയറക്റ്റ് ചെയ്തുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത്ര അങ്ങോട്ട് പെട്ടെന്ന് ചെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അറിഞ്ഞു റാഫിക്കാരുടെ സ്ക്രിപ്റ്റ് വേറെ ആൾക്കാർക്ക് ഡയറക്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ അസോസിയേറ്റ്, പിന്നെ റാഫിക്കാടേയും കൂടി അസോസിയേറ്റ് ആയിരുന്ന സൈലക്സ് അബ്രാ എന്ന് പറഞ്ഞു, അവൻ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞ് റാഫിക്കാട് ഒരു സ്ക്രിപ്റ്റ് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു പ്രൊഡ്യൂസറുണ്ട് കലന്തൂർ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് റാഫിക്കാടെ മകനെ നായകനാക്കിയിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിന് ആർഷക്ക കേട്ട് നോക്കിയിട്ട് അത് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്ക്. ഞാൻ പറഞ്ഞാൽ പിന്നെ അനന്ത നമുക്ക് സന്തോഷമുള്ള കാര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു നീ പരിപൂർണ്ണ മനസ്സോടുകൂടി, സാധാരണഗതിയിൽ ഒരു പ്രൊഡ്യൂസറും ഒരു സ്ക്രിപ്റ്റും ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പിള്ളേർ തലക്കിടിച്ചെടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു മനസ്സ് പലർക്കും തോന്നാറില്ല. ഇവനിങ്ങനെ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുള്ളതാണ്, നീ പരിപൂർണ്ണ മനസ്സോടുകൂടി തരണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, ഞാൻ എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഥ കേട്ടു. കഥ എല്ലാം ആപ്റ്റായിട്ട് മുബി ആപ്റ്റാണെന്ന് തോന്നി. പിന്നെ അതിൽ രണ്ട് കഥാപാത്രങ്ങൾ എഴുതി വന്നപ്പോൾ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ വന്നു. ആ കഥാപാത്രങ്ങൾക്കായിട്ട് നമ്മൾ രണ്ടുപേരെ സമീപിച്ചപ്പോൾ നമുക്ക് അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോ, പിന്നെ നായികയായിട്ട് നമ്മുടെ ദേവിക സഞ്ജയ്, ഇവരെല്ലാവരെയും നമുക്ക് അവർക്ക് കഥ കേട്ടപ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമായതിൻ്റെ പേരിൽ അവർ വന്ന് ജോയിൻ ചെയ്തു. ഇപ്പോൾ ആ പിള്ളേരാണെങ്കിലും നല്ല സബ്ജക്റ്റില്ലെങ്കിൽ അവരൊന്നും ചെയ്യില്ല, കാരണം വേറെ ഒരു ഹീറോ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത്രയും അവർക്ക് തോന്നിയൊരു കോൺഫിഡൻസ് ഉണ്ട്, അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ സിനിമയുടെ ധൈര്യം. പിന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാഫിക്കാടെ മകൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ മകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാലും വേണ്ട, ധൈര്യമായിട്ട് ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാബുമോന് വേണ്ടിയിട്ട്, അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ദൈവാനുഗ്രഹമുണ്ട് അങ്ങനെ പറയാം. ഇത് ഒരു നല്ല രസമായിട്ട് അത് കാണുന്നവർ, ഞാൻ പറയേണ്ട അഭിപ്രായമല്ല, ഇത് കാണുന്ന നമ്മളുടെ മ്യൂസിക് ഡയറക്ടർ ഇഷാമാണ്, അവൻ റീ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റേ ടെക്നീഷ്യൻസ് ഷാജി ക്യാമറ, ഇവരൊക്കെ സന്തോഷ് ശ്യാമനാണ് അതിൻ്റെ ആർട്ട് ഡയറക്ടർ. രണ്ടുപേരും കോമഡി രാജാക്കന്മാരാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അതിനകത്ത് കോമഡിയുടെ ഒരു ജോണറും ഉണ്ടാവുമല്ലോ. ഉണ്ട് അതില്, പക്ഷെ ഒരു കോമഡി പടമല്ല, കോമഡി പടമല്ല, ഒറ്റ വാക്കിൽ പറയാം, പക്ഷെ കോമഡി ഫ്ലേവർ ഉണ്ട്, ചിരിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട്, എന്നാൽ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പക്ക എൻ്റർടൈനർ ആയിട്ടുണ്ട്. ഇപ്പം മുബീൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്, അദ്ദേഹത്തിന് നേരത്തെ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നോ അതോ സിനിമ ആയതുകൊണ്ട് അങ്ങനെ വന്നതാണോ? അല്ല, ഇവന് ആദ്യം സാധാരണ മാതാപിതാക്കൾ ആഗ്രഹിക്കില്ലേ, മുൻ ഡോക്ടറായ കൊള്ളാം, എൻജിനീയറായ കൊള്ളാം, അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളും. ഇവനും പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു, ഇവന് മറ്റേ പ്ലസ് വണ്ണിനൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ എൻജിനീയറിങ്ങിന് പോകാനുള്ള അവനിഷ്ടമുള്ള അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പൊക്കെ എടുത്ത്. പക്ഷേ പ്ലസ് ടു ആയപ്പോഴേക്കും ആൾ പറഞ്ഞു എനിക്ക് സിനിമയാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുക്കാമെന്ന്. പിന്നെ കോയമ്പത്തൂർ ജി ആർ ഡിയിലാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തു തുടങ്ങി. അപ്പം മുതൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. മുൻ ശരിക്കും ഒരു 6 വർഷത്തിലും മേളിലായി സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്, ഒരുപാട് സിനിമകളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഡയറക്ഷൻ സൈഡിലേക്കായിരുന്നു അന്ന് ശ്രദ്ധിച്ചിരുന്നത്. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ ഇപ്പോൾ റോൾ മോഡൽസ് ചെയ്യുമ്പോൾ അതിൽ അസോസിയേറ്റ് ഡയറക്ടറാണ്, അപ്പോൾ അതിൽ ഫഹദ് അങ്ങനെ ആ ക്രൂ മറ്റേ ഫുള്ളുണ്ടല്ലോ, അപ്പോൾ ഇവർ എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. അങ്ങനെ ഇവരെയൊക്കെ അടുത്തറിഞ്ഞിട്ട് ഇവർ പെർഫോം ചെയ്യുന്നതും ഒക്കെ കണ്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് കുറച്ച് ആക്ടിങ് വർക്ക്ഷോപ്പുകളിലൊക്കെ പോയി, പിന്നെ അനുപം ഗറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഒരു ആക്ടിങ് കോഴ്സ് ചെയ്തു. അങ്ങനെ പതുക്കെ 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 ആക്ടിങ്ങിൽ ഇതിലേക്ക് വന്നു. പക്ഷേ പറഞ്ഞിട്ടില്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ ഫുള്ള് ഉണ്ടാവും ആ ഒരു അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ മുതൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും റിലീസും എല്ലാ സമയത്തും ഫുൾ ടൈം. ഇപ്പോൾ ഒരു 6 വർഷത്തോളമായി ഇങ്ങനെ വന്നിട്ട്, അതിൽ കൂടുതലായി ഫുൾ ടൈം ഇങ്ങനെ കൂടെയുണ്ട് സിനിമ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സിനിമയിൽ തന്നെ ഉറച്ച് നിൽക്കാനുള്ള ആളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഇതിനിടയിൽ കുറേ ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു, അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഇടയ്ക്കിടയ്ക്ക് കുറേ ഷോർട്ട് ഫിലിംസ് എടുക്കും. അതിൽ കുറച്ച് നാളുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഇവന് ബെസ്റ്റ് ആക്ടർ ഇത് കിട്ടി. അപ്പോൾ അത്ര ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഒരു ചെറിയൊരു അവസരം അർഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മകനാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ട കാര്യമില്ല, ഒരു അവസരം അർഹിക്കുന്നുണ്ട്, അപ്പോൾ ഒരെണ്ണം കൊടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടായതാണ്. ആദർശ, ഇപ്പോൾ തിരക്കഥാകൃത്തിൻ്റെ തന്നെ മകൻ അഭിനയിക്കുന്നു, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നേരത്തെ അറിയാവുന്ന ആൾക്കാരായിരിക്കും എങ്കിലും
ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഈ സിനിമ വേറെ ഏതെങ്കിലും ഡയറക്ടർ ഡയറക്റ്റ് ചെയ്ത ഞാൻ ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിലാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഒരു സബ്ജക്റ്റ് വരുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഈ ആക്ടറെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് നൽകും ആർട്ടിസ്റ്റ് എന്നുള്ള നില ഈ മൂവി. അപ്പോൾ അത്രയും കോൺഫിഡൻസ്. ഇപ്പോൾ ഞാൻ അതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വേറെ ആൾ ഡയറക്റ്റ് ചെയ്ത പടമാണ് ഈ പടമെങ്കിൽ അത് കാണാൻ പോകുമ്പോൾ എനിക്ക് ഇയാൾ കൊള്ളാലോ എന്ന് തോന്നും. ഇയാളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, കോമഡിയും ഡാൻസും പാട്ടും ഫൈറ്റും. അത്യാവശ്യം നമുക്കൊരു സിനിമയ്ക്ക് വേണ്ട ഒരു രൂപവും കാര്യങ്ങളൊക്കെ എന്ത് ക്യാരക്ടർ ചെയ്യാനായിട്ട് സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെ വരുമ്പം പറഞ്ഞു കൊടുക്കാൻ എളുപ്പമല്ലേ. പിന്നെ പെരുമാറ്റം നല്ലതാണ്, നല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല സ്വഭാവം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഈ സിനിമയിൽ. പലപ്പോഴും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയും. അതെ എനിക്ക് തോന്നുന്നത് ഇവരുടെ കൂടെയൊക്കെ നടന്ന് ഈ എസ് ഡയറക്ടറൊക്കെ ആയിട്ട് അതുകൊണ്ട് അറിയാം. അതുകൊണ്ടാണ് അതെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് പെരുമാറുന്നത്. പിന്നെ സിനിമയിൽ വരണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇവർ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര സുഖമാണ്, പക്ഷെ ഇവിടെ വരുമ്പം മഴയില്ല, മഴയാണോ വെയിലാണോ ഇതൊന്നും നോക്കാൻ പറ്റില്ല. രാത്രിയും പകലും ഒക്കെ അങ്ങനെ ആൾ ഒരു അഞ്ചാറ് വർഷത്തിൽ കൂടുതലും അതിൽ തന്നെ ഉറച്ച് നിന്നപ്പോൾ ഇത് നിന്നോളും എന്നുള്ളത് തോന്നി. ആ അതെ, ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന അതിൽ ഒരു വിഭാഗമാണ് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ആർട്ട് അസിസ്റ്റൻസ്, പിന്നെ പ്രൊഡക്ഷൻ ബോയ്സ്, പിന്നെ ലൈറ്റ് യൂണിറ്റ് ബോയ്സൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത്, അതായത് ഈ എന്ത് കാര്യത്തിനും ഹീറോയ്ക്ക് ഇത്ര വെള്ളം വേണമെന്ന് പറഞ്ഞാൽ പോലും പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ബോയ്ക്ക് വരും, ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ചിലപ്പോൾ ഓടേണ്ടി വരും, അവൻ പോയി വെള്ളം കൊണ്ടുവന്ന് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയാവുന്ന ഒരാളിൻ്റെ പേരിൽ ഇവനിപ്പോൾ അഭിനയിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നല്ല റിലാക്സ്ഡാണ് ബാക്കിയുള്ള സമയം. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് നാൾ അസിസ്റ്റ് ചെയ്തതെന്ന്. ഇപ്പോൾ ദിലീപിനെ സംബന്ധിച്ചാണെങ്കിലും ക്ഷമയും കാര്യങ്ങളൊക്കെ വന്നത് ഈ സിനിമയിലായിട്ട് ബന്ധപ്പെട്ട് വന്നതിൻ്റെ ഒരു ഗുണമുണ്ട് ആ ക്ലാസ്. ഇപ്പോൾ ഈ രാത്രി ഏ സിനിമ എന്ന് പറയുന്നത്, അപ്പം രാത്രി സിനിമകൾ നമ്മൾ പലതും നേരത്തെ കണ്ടിട്ടുള്ളതൊക്കെ വയലൻസിൻ്റെ ഒരു ഒരു അതിപ്രസരമൊക്കെ ഉണ്ട്, അങ്ങനെ വരുമോ സിനിമയിൽ? ഇതിൽ ആക്ഷൻ സീക്വൻസുകളുണ്ട്, പക്ഷേ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള വയലൻസ് ഇല്ല. ഇതിനകത്തൊരു പാട്ട് ഇപ്പം തന്നെ ഹിറ്റായല്ലോ, നമ്മുടെ ഒരു വിവാഹ സൽക്കാരവുമായി ബന്ധപ്പെട്ട പാട്ട്, അത് നിങ്ങൾ രണ്ടുപേർ ചേർന്നാണ് പാടിയിരിക്കുന്നത് അല്ലേ? അല്ല, മൂന്നുപേരാണ് പാടിയിരിക്കുന്നത്. അതിൽ ഞാൻ രണ്ടുപേർ പാടിയിട്ടുണ്ട്, പിന്നെ മറ്റേ അനസ്, മുഹമ്മദ് അനസ് എന്ന് പറഞ്ഞ ഒരു പയ്യുണ്ട്, പുതിയ പയ്യനാണ്. അവനും രണ്ടുപേരെ, ബാക്കി പാടിയേക്കുന്നത് ഹിഷാമാണ്. ഹിഷാം തന്നെയാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. എത്ര പാട്ടുകളാണ്? അഞ്ച് പാട്ടുണ്ട്. അഞ്ച് പാട്ടിൽ ഒരു പാട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ, അതായത് ബിദു പാടുന്നത് കൊണ്ട് സിത്താര പാടുന്നുണ്ട്. അത് രണ്ട് ലിറിക്സ് വ്യത്യാസമുണ്ട്, ഓർക്കസ്ട്രേഷൻ വ്യത്യാസമുണ്ട്, സിറ്റുവേഷനിൽ ഒന്ന് സാഡ്, ഒന്ന് ഒരു പ്ലസൻ്റ് മൂഡിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ അഞ്ച് സോങ്സ് ഉണ്ട്. രണ്ട് വരി എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഒരു പാട്ട്, അത് ഞാൻ പാടാം. അത് പാടിയിരിക്കുന്നത് ഹരിശങ്കറും ധന റാസിക്ക് എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. അവളും ആദ്യമായിട്ട് സിനിമ പാടുന്നത്. തൂവൽ നില തൂവെണ്ണില നീ എന്നില ഞാൻ നിന്നില നീമായ തുരൻ ജീവൻ നില ആരാണ് നീ നേരാണ് നീ നേരോർമ്മതൻ പേരാണു നീ രാമായ തുരൻ ചങ്ങാതി നീ മൗനമായി പിന്നെയും മാനസം തേടിയോ പോയൊരാ നാളിലേ പൊൻപീലികൾ തററിടറ തൂവൽ നില തൂവെണ്ണില ഞാൻ നിന്നില നീ എന്നില നീമായ തുരൻ ജീവൻ നില. ഇത് ഹരി നാരായണനാണ് എഴുതിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും കൊച്ചിയുടെ ഒരു പശ്ചാത്തലമായിരുന്നു ചിത്രീകരണം. അതെ, കൊച്ചി, എറണാകുളം സിറ്റി, പിന്നെ അതുപോലെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി അല്ലേ. ഇത് അത്യാവശ്യം, അതായത് ഇതിൻ്റെ സീൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഷിപ്പ്, പിന്നെ മറ്റേ ഫോർട്ട്, അങ്ങനെ കുറേ ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസിന് വേണ്ടിയിട്ട് പ്രത്യേക സെറ്റ് ഇടേണ്ടി വന്ന്, അങ്ങനെ ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സിനിമയാണ്. ചെറിയ സിനിമ, ഇതിപ്പോൾ ആർട്ടിസ്റ്റ് പുതിയതാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വലിയ പടത്തിൻ്റെ സിറ്റുവേഷൻസാണ് സിനിമ. അതുകൊണ്ട് തന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ടി. ഈ സിനിമ നമുക്ക് തിയേറ്ററിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ആംബിയൻസും സൗണ്ടും ഇതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുള്ളൂ. അതല്ലാണ്ട് എനിക്ക് തോന്നുന്നത് ഈ തിയേറ്ററിൽ കാണുമ്പോൾ അത് അതിനെ ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമകളിൽ ഒന്നായിരിക്കും.
ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ സാധാരണ ഇപ്പം ഒരു വലിയ ചർച്ചയായ ഒരു കാര്യം ഈ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടല്ലോ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ, അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താ? അല്ല, അതിപ്പോൾ നേരത്തെ റിവ്യൂസ് വന്നിരുന്നത് ഇപ്പം മാതൃഭൂമി വീക്കിലിയിലാണ് ഞാൻ ആദ്യമായിട്ട് റിവ്യൂസ് വായിച്ചിരുന്നത്. അതിൽ നിങ്ങൾ കോഴിക്കോടൻ അങ്ങനെ റിവ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് ബുക്കുകൾ, പിന്നെ ഏതൊരു പത്രത്തിൽ മൂവി റിവ്യൂ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു എല്ലാവരുടെയും അഭിപ്രായം പറയാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി വർദ്ധിക്കുകയുള്ളൂ, കാരണം എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തുറന്നു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ വല്ലാത്ത നെഗറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോൾ സിനിമയെ ബാധിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കാണാതെയും അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. അല്ല, ഈ റിവ്യൂസ് ഇടുന്നവർ സിനിമ കണ്ടിട്ട് തന്നെയാണ് ഇടുന്നത്. പക്ഷേ അവർ ചില പടങ്ങൾ പോസിറ്റീവ് റിവ്യൂസും കൊടുക്കാറുണ്ട്, നെഗറ്റീവ് റിവ്യൂസാണ് കൂടുതലും വരുന്നത്. അത് സിനിമയെ ബാധിക്കാറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബാധിക്കാറുണ്ടെന്ന് വേണം പറയാൻ. നമ്മൾ ഒരു 10 പേര് നല്ല അഭിപ്രായം, 15 പേര് മോശം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ ഒന്ന് പോകാൻ മടിക്കും. അത് കൂടുതൽ അങ്ങനെയുള്ളതാണ്. അത് സിനിമയെ ശരിക്കും ബാധിക്കില്ല എന്നല്ല, അത് ബാധിക്കാറുണ്ട്. അത് പിന്നെ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് റിവ്യൂസ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പറയുമ്പോഴാണ് ആ ചാനലിന് വ്യൂവേഴ്സ് കൂടുന്നതും അവർക്ക് കൂടുതൽ പൈസ കിട്ടുന്നത്. അല്ലാണ്ട് പോസിറ്റീവ് സാധാരണഗതിയിൽ ആർക്കാണെങ്കിലും ഇപ്പം മനുഷ്യൻ്റെ കാര്യം അങ്ങനെയാണല്ലോ, വേറൊരാളെ പറ്റി ആരെങ്കിലും പറയുന്ന ഒരു കുറ്റം പറയുന്ന ഉണ്ടെങ്കിലാണ് അത് കേൾക്കാനായിട്ട് താല്പര്യം. അത് ഒരാളെ പറ്റി നല്ലത് പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വ്യൂവേഴ്സ് കൂടും, പൈസ കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പ്രാർത്ഥിക്കുന്നത് മാക്സിമം സിനിമകൾ മോശമാവട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാക്സിമം സിനിമകൾ നന്നാവട്ടെ എന്നും പ്രാർത്ഥിക്കുക. അല്ല, പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ സിനിമയും അങ്ങനെ കീറി മുറിച്ച് പരിശോധിക്കപ്പെടേണ്ട സിനിമകളല്ല. അതിന് പറ്റുന്ന സിനിമകളുണ്ട്, നമ്മൾ ബുദ്ധിപരമായി ആലോചിക്കാനും അതിൻ്റെ അപ്പുറത്തേക്ക്, സിനിമയുടെ അപ്പുറത്തേക്ക് ചില അർത്ഥങ്ങൾ കൊണ്ടുവരാനും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെ വരുന്ന ചില സിനിമകളുണ്ട്. ഈ ഇപ്പോൾ ഈ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. അപ്പോൾ ഇത് അങ്ങനെ കീറി മുറിച്ച് പരിശോധിക്കപ്പെടേണ്ട ഒരു സിനിമയല്ല. അത് ആദ്യമേ നമ്മൾ ഇതിൻ്റെ ലോഞ്ച് ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫാമിലി ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് അത്. പുതിയ മുബിനെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കഥാപാത്രങ്ങളെയൊക്കെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്ന മുബിനായിരിക്കുമല്ലോ. മുബിനും അർജുനേശ്വരൻ. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെ കാസ്റ്റ്? സഞ്ജയ്. മൂന്ന് പേരും ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്തത് ഏതൊരു മാനദണ്ഡത്തിലാണ്? കാരണം നാദിർഷയുടെ സിനിമയിൽ പലരും അഭിനയിച്ചിട്ടുണ്ട്. പല കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി ആപ്റ്റ് ആണെന്ന് തോന്നിയവരെ മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അല്ലാതെ ഒരാളെ വിളിച്ചിട്ട് അയാൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഥാപാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. നമുക്കും കൂടിയും രക്ഷപ്പെടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ആക്ടേഴ്സിനെ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടി അങ്ങനെ തന്നെ അവർ. അല്ലാണ്ട് കടപ്പാടിൻ്റെ പേരിൽ ആരും വിളിച്ച് അഭിനയിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു തിരക്കഥ എഴുതുമ്പോൾ ഒരു നടനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ? ഈ സിനിമയല്ല, ഞാൻ പൊതുവെ ചോദിക്കാം, ഒരു തിരക്കഥ എഴുതുമ്പോൾ ഒരു നടനെ അല്ലെങ്കിൽ നടിയെ മുന്നിൽ കണ്ടുകൊണ്ടാണോ കഥ എഴുതുന്നത്? അങ്ങനെ കഥയിലല്ല. ഇപ്പോൾ ഒരു കഥ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ കഥയിൽ എന്തെങ്കിലും പുതുമയുണ്ടോ, നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അത് പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ആ കഥ കുറച്ചുകൂടി വികസിപ്പിച്ചിട്ട് നമ്മൾ പിന്നെയാണ് ആലോചിക്കുന്നത് ഇതൊക്കെ ആര് ചെയ്താൽ നന്നാവും, ഏറ്റവും നന്നാവുക എവിടെ, ഫ്രഷ്നെസ് തോന്നുന്നത് ആര് ചെയ്യുമ്പോഴായിരിക്കും എന്നൊക്കെയാണ് അല്ല ആലോചിക്കുക. അത് കഴിഞ്ഞ് താരനിർണയം കഴിഞ്ഞ് അവരുമായിട്ട് സംസാരിച്ച് അവരും കൂടി വന്ന് കഴിഞ്ഞാൽ, അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഡേറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എഴുതുമ്പോൾ ഇവർ മനസ്സിലുണ്ടാവും. ആ കഥാപാത്രങ്ങളുടെ രൂപമായിട്ട് ഇവർ വരും. ഇത് തുടക്കത്തിലില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് വരാറുണ്ട് ഇങ്ങനെ വന്നിട്ട്. ഇപ്പം ഷൈൻ ടോം ചാക്കോ, അർജുൻ, അശോകൻ എല്ലാവരും, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒക്കെ കൂടെ ആകുമ്പോൾ ഒരു കോമഡി. അപ്പോൾ ഈ ചിത്രീകരണത്തിനിടയിൽ എന്തെങ്കിലും രസകരമായ സംഭവങ്ങളൊക്കെ നടന്നു കാണുമല്ലോ, ഓർക്കാൻ പറ്റിയ വല്ലതും ഉണ്ടോ? അങ്ങനെയല്ല, പക്ഷെ നമ്മൾ അങ്ങനെ ഈ പറയുന്ന സീനിയോറിറ്റി, ഇപ്പം ഞങ്ങളൊക്കെ ആ പിള്ളേ അവരെ സംബന്ധിച്ചിട്ട്
അവർ പിള്ളേരാണ്. അവർ 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 അവരുടേതായ ഗ്യാങ്ങിൽ നിന്ന് തമാശ പറയുക, ആ തമാശ പലപ്പോഴും നമ്മൾ കേട്ടൊന്നും വരില്ല. ഞങ്ങള് കാരണം ഇത് രാത്രിയാണ് ഷൂട്ട്, രാത്രിയിലാണ് കൂടുതലും സീൻസ്, രാത്രിയിലാണ് സീൻസ് രാത്രി. അപ്പോൾ നമ്മളൊരു സെക്ഷനിൽ ഒരു സീൻ കഴിഞ്ഞ അടുത്ത സീനിലുള്ള ലൈറ്റപ്പ് സീൻ വർക്ക് ചെയ്യണം എങ്ങനെയെന്നൊക്കെ നമ്മൾ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് സീരിയസ് ആയിട്ടുള്ള ആലോചനകളും കാര്യങ്ങളായിട്ട് പോകും. ഈ കോമഡി ആയിട്ടുള്ള ഇൻസിഡൻ്റ് ഒന്നും ഉണ്ടല്ലോ, പക്ഷേ അതിൽ വേറൊരു യാദൃശ്ചികത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഹനീഫൊക്കെ അല്ലേ കൊച്ചിയിലുള്ള, ഇപ്പം മരണപ്പെട്ടു പോയി. ശരിക്കും നമ്മുടെ എൻ്റെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ മിമിക്രിയിൽ ഒരുമിച്ചായിരുന്നു കുറേ കാലം, കലാഭവൻ ഹനീഫ്. അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ, അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടയിൽ ദോശ ഒക്കെ ചുട്ടുന്ന ഒരു തട്ടുകടക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത്. കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തട്ടുകട സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വന്ന് അനീഫിക്ക് തട്ട് ദോശ ഇടാമെന്ന്. എൻ്റെ ലൈഫിൽ ഞാൻ ഈ അമരക് പറന്തോണി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഷോട്ട് വെച്ചത് ഈ അനീഫിക്ക ദോശ ഇടണമായിരുന്നു. അപ്പോൾ അതെനിക്കും അറിയാം, അനീഫിക്കാർക്കും അറിയാം. ഈ സിനിമയിൽ ദോശ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി സെറ്റപ്പ് പറഞ്ഞല്ലോ ഒറിജിനൽ. അവർ വന്ന് അനീഫിക്ക ദോശ വരുമ്പോഴേക്ക് മറ്റേ കടക്കാരൻ ചോദിക്കുകയാണ്, ഇയാൾക്ക് ഒരു മാറ്റം നിങ്ങൾ കൊടുത്തിട്ടില്ലേ ഈ കഥാപാത്രം? ഞാൻ പറഞ്ഞു, എന്തുപറ്റി? അമരക് ബ്രന്തോണിയിൽ എൻ്റെ ദോശ ഞാനല്ലേ കൊണ്ടുവന്നു ഈ വണ്ടി, അന്ന് അനീഫ് തന്നെ അല്ലേ ദോശ വിട്ടത്. അതേ ആളും അതേ ദോശയുടെ ആ മറ്റേ തട്ടുകട വണ്ടി തന്നെയാണ് ഈ പടത്തിലും. അപ്പോൾ അനീഫൊക്കെ പറഞ്ഞു, അത് ശരി. അതിനിടയിൽ അനീഫൊക്കെ വേറെ പടത്തിൽ അഭിനയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ തമാശക്ക് ചിരിച്ചുകൊണ്ട് ചോദിച്ചാ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഈ കോയിൻസിഡൻസ് സിനിമയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പലപ്പോഴും. അപ്പം അതിൽ ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതിനു മുമ്പേ ആൾ പോയി. പക്ഷേ ആ വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യിക്കാതെ ഇവർ ആ വോയിസ് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ട് അത് തന്നെയാണ് സിനിമയുടെ വോയിസ് തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചത്. പൈലറ്റിലുണ്ടായിരുന്നില്ലേ ആ വോയിസ് തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ട് ചെയ്തു. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് എന്തുകൊണ്ട് നമ്മുടെ സിനിമ കാണണം എന്ന് പറയാൻ പറ്റും? എന്താണ് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ, പ്രേക്ഷകർ ഇപ്പോൾ പുതിയ ഒരു എന്താ തലമുറ ഇനി വരണമെങ്കിൽ അതിന് നിർമ്മാതാക്കൾ തയ്യാറാണെങ്കിൽ, സംവിധായകർ തയ്യാറാകണമെങ്കിൽ, ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കട്ടപ്പനയിൽ എടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന സിനിമ ചെയ്തതിൻ്റെ പേരിലാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ നടന്ന നമുക്ക് നമ്മൾ അത് എൻ്റെയും ഭാഗ്യം അവൻ്റെയും ഭാഗ്യം. അപ്പോൾ ഇതിനകത്ത് മുബിൻ റാഫി വരുന്നു. അങ്ങനെ നമുക്കൊരു ധൈര്യം, അത് കാശ് മുടക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ ഡയറക്ടർക്ക് ധൈര്യം കിട്ടണമെങ്കിൽ, പ്രൊഡ്യൂസർക്ക് ധൈര്യം കിട്ടണമെങ്കിൽ, എഴുത്തുകാരന് ധൈര്യം കിട്ടണമെങ്കിൽ, ഇത്തരത്തിലുള്ള പുതിയ ആർട്ടിസ്റ്റുകളെ നമ്മൾ പരീക്ഷിക്കുന്ന സിനിമകൾ ഓടിയാൽ മാത്രം, വരണമെന്നല്ല വരുന്നുണ്ട്, അത് ഓടിയാൽ സക്സസ് ആയാൽ മാത്രമാണ്, അത് നല്ലതാണെങ്കിൽ സക്സസ് ആകണം, നല്ലതാണെങ്കിൽ. അത് നമ്മൾ ആരെയും നിർബന്ധിച്ചിട്ട് ഒരു പുതിയ സിനിമ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അത് നിങ്ങൾ സക്സസ് ആക്കണമെന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല, പ്രേക്ഷകനാണ് തീരുമാനിക്കേണ്ടത്. അതിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാൻ പറയണ, എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ ഡയറക്ടറൊന്നുമല്ല, സാധാരണ കൊച്ചു ഡയറക്ടറാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ട് പുതിയ തലമുറയ്ക്ക് വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, ഞാൻ മാത്രമല്ല ഇനിയുള്ള സംവിധായകരും ഒരു പക്ഷേ ഈ പറയുന്ന പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഇനിയും താരങ്ങൾ മാത്രമല്ല ടെക്നീഷ്യൻസ് അടുത്തൊരു കുറേ തലമുറകൾ വരാൻ സാധ്യതയുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുക. അത് തന്നെയാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ, പിന്നെ എനിക്കൊരു വിശ്വാസം ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ മലയാളികൾ പൊതുവേ പുതിയ കലാകാരന്മാരും കലാകാരികളും വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഒരു 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 പ്രത്യേകത അവർ ഒരു പ്രത്യേക അറ്റൻഷൻ കിട്ടാറുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. തള്ളിക്കളയുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ ഇപ്പോൾ ഇതും കുറച്ച് ഒരാൾ പുതിയത്, ഇപ്പോൾ ഒരു അവർ അപ്കമിങ് സ്റ്റേജിലുള്ള ആളുകളുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഞങ്ങളും പരമാവധി അതിനോട് സപ്പോർട്ട് ചെയ്യും, കാരണം അവർക്ക് പറ്റിയ ആ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഒരു പുതിയ തലമുറ, പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സിനിമയിലാണ്, കമ്പയർ ചെയ്യുമ്പോൾ ആ വ്യത്യാസം നമുക്ക് തോന്നുന്നത് ഇവർ കുറേ കൂടി കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുള്ളവരാണ്. ഇത് പറഞ്ഞാൽ ഇപ്പോൾ ഇത് പറയണോ വേണ്ടേ അങ്ങനെ ചിന്തയൊന്നുമില്ല, ഒരു കാര്യം അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം വളരെ ഓപ്പണായിട്ട് തുറന്ന് പറയാനും പരീക്ഷിക്കാനും
പുതിയതായിട്ട് വരുന്ന ടെക്നീഷ്യൻസും, അതെ, പുതിയ ടെക്നീഷ്യൻസ് ഒക്കെ വരുന്നതും അവരും ഏത് തരം സബ്ജക്റ്റും എടുക്കാനുള്ള ധൈര്യമുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തെ അവരെങ്ങനെയാണ് നേരിടുന്നതെന്നുള്ളത് നമ്മൾ അവരുടെ വ്യൂ പോയിന്റിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ പരമാവധി ആ ഇതിലോട്ട് നീതി പുലർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരും ഇതിനു മുമ്പ് ഒരുപാട് പുതിയ താരങ്ങളെയും ടെക്നീഷ്യൻസിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോത്സാഹനവും സ്നേഹമൊക്കെ ഇവർക്കും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നാദിർഷ റാഫി കൂട്ടുകെട്ടെന്ന് പറഞ്ഞ് പുതിയ ഒരു എന്തായാലും അത് ഒരു വിജയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു.